മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി നിബിദങ്ങൾ സൗണ്ട് കൂട്ട നിബിദങ്ങളെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. സ്വഹാബികളെല്ലാം ഹബീബിന്റെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട്. മുത്തുനബിയുടെ അടുക്കലേക്ക് സ്വഹാബികൾ മാത്രമല്ല, അവിടത്തെ മക്കളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാ മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അതിന്റെ മുൻഭാഗത്ത് 6 വയസ്സുള്ള ഒരു കുട്ടി വന്ന് നിൽക്കുകയാണ്. ആ കുട്ടി മദീനത്തെ പള്ളിയിലേക്ക് ഉള്ളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ കുട്ടി ഇത് കണ്ട് വലിയ സങ്കടത്തോടുകൂടെ കരയുകയാണ്. കാരണം ആരംഭ റസൂലുള്ളാഹ് നിബിദങ്ങളെ മടിയിൽ ചില കുട്ടികൾ വന്നിരുന്നിട്ടുണ്ട്. വേറെ കുറെ കുട്ടികളെ തലക്ക് മുകളിൽ ഹബീബിന്റെ കൈവച്ചിട്ടുണ്ട്. വേറെ കുറെ കുട്ടികളെ നിബിദങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കുട്ടികൾക്കെല്ലാം മഹാനായ നിബിദങ്ങൾ പൊരുത്തം കൊടുക്കുകയാണ്. കാരണം ഹബീബിന്റെ ചാരത്തേക്ക് ഈ കുട്ടികളെ പിതാക്കന്മാര് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ വല്യപ്പ കൊണ്ട് കൊടുത്തതാണ്. എന്നാൽ ഈ മദീനയുടെ പള്ളിയുടെ മുന്നിൽ ഒരു ചെറിയ കുട്ടി മാത്രം കരയുന്നു, എന്നാരും കൊണ്ടുപോകുന്നില്ലല്ലോ. എന്റെ ഹബീബിന്റെ കയ്യന്റെ തലക്ക് വെക്കണമല്ലോ. ആ ഹബീബിന്റെ കയ്യൊന്ന് പിടിക്കണമല്ലോ. പക്ഷേ എന്നെയൊന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ എന്റെ ഉപ്പ വീട്ടിലില്ലല്ലോ. 6 വയസ്സുള്ള ഈ പൊന്നുമോന്റെ ദേവലാതിയാണ്. ആ കുട്ടി അതാ പള്ളിയുടെ മുന്നിൽ വെച്ച് കരയുകയാണ്. എന്നിട്ട് ആ പൊന്നുമോൻ ഓടുകയാണ്, ആ കുട്ടിയുടെ ഉമ്മാന്റെ അടുക്കൽ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മ മബാലു സുബിയാനി ലഹും മബാ ഉയതൂന ബിഹി മുന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാലി അബിയാ ഉമ്മ എന്റെ കൂടെ കളിക്കുന്ന കുട്ടികളല്ല എന്ന് കളി നിർത്തി വച്ചിട്ട് മദീനത്തെ നേതാവിന്റെ അടുക്കൽ വട്ടമിട്ടിരിക്കുകയാണല്ലോ. അവരെല്ലാം ഹബീബിന്റെ കയ്യിൽ നിന്ന് പൊരുത്തം വാങ്ങുകയാണല്ലോ. എനിക്ക് ഉപ്പയില്ലാത്തത് കൊണ്ട് ഞാനൊരു ഹതഭാഗ്യനല്ലയോ. എനിക്ക് ഉപ്പയില്ലാത്തത് കൊണ്ട് മുത്തുനബിയുടെ അടുക്കലൊന്നും പോകാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ. എന്റെ ഉപ്പ എവിടെ? എന്റെ ഉപ്പ മരിച്ചുപോയതാണോ? ഒന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് എനിക്കതറിയണം. ആ സമയത്ത് ഉമ്മ പറയുകയാണ്, നമ്യാ വലതി കാനല കാബും വലാകിന്ന ഉസ്തശദ തീ വസുബത്തി മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കും ഉപ്പയുണ്ടായിരുന്നോ? ആ ഉപ്പ നബിദങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിൽ ഹബീബിന്റെ മുന്നിൽ വെച്ച് ഷഹീദായതാ. നിന്റെ ഉപ്പാന്റെ പേര് നുഅ്മാൻ എന്നായിരുന്നു. ആ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നിന്റെ മകനാണ്. നിന്റെ ഉപ്പ ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോയപ്പോ ഷഹീദായതാണ്. ഇതങ്ങ് കേൾക്കുമ്പോ മഹാനായ നിബിദങ്ങൾ അടുക്കലേക്ക് ഓടി ചെല്ലുകയാ. കുഞ്ഞിളം പ്രായത്തിൽ കളിക്കേണ്ട വയസ്സ്, കുഞ്ഞുമക്കളെല്ലാം കളിച്ച് രസിക്കുമ്പോ ഈ പൊന്നുമോന് വേദനിച്ച് വജായിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം. ബാക്കി അമ്മനാദിയയ്യാ അബാ, ഓ എന്റെ ഉപ്പാ എന്ന് വിളിച്ച് ആരംഭ റസൂലുള്ളാഹു ഹുസ്നിക കാതൂയ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൻ നബി. നർജു ഇലാസിഹലിൽ കിതാബിയ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൻ. നിബിദങ്ങളെ വിളിച്ചിട്ട പൊന്നുമോന് ചെല്ലുകയാ, മദീനത്തെ പള്ളിയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരയുമ്പോൾ അകത്തളങ്ങളിലുള്ള ഹബീബാ ശബ്ദം കേട്ടു. അനസ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അനസേ ഏതോ ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നല്ലോ, നിങ്ങളാ പൊന്നുമോനെ കൈപിടിച്ചൊന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നുമോനെ കൊണ്ടുവരാൻ പറയുകയാണ്. 6 വയസ്സുള്ള കുട്ടി നബി തങ്ങളെ മുമ്പിൽ കൊണ്ടു നിർത്തപ്പെടുകയാണ്. മുത്തുനബി ചോദിച്ചു, മോനെ നീ ആരാണ്? നബിയേ അന അലാ ബുനു ഉമാന, എന്റെ പേര് അലാ ആണ്, ഞാൻ ഉമാനിന്റെ മകനാണ്. കാന ശഹീദം ഫീ ഖുദാബിക ഫീ ഉസ്വതിൻ കദാ വകദാ, ഇന്നാലിന്ന യുദ്ധത്തിൽ നിങ്ങളെ മുമ്പിൽ വെച്ച് എന്റെ ഉപ്പ മരിച്ചുപോയതാണ്. ആ ഉമാനിന്റെ മകനാണ് നബിയേ. അല്ലാന്റെ ഹബീബ് മാരിടത്തേക്ക് ചേർത്ത് പിടിച്ച് മറബയ്യ മോനെ കരയണ്ടടാ, നിന്റെ ഉപ്പ ഇപ്പോഴും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ പൊന്നുമോന്റെ തലക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമാണോ ആ പൊന്നുമോന്റെ കൈവെക്കണം തലക്ക് മുകളിൽ. കുട്ടിയുടെ തലയിൽ എത്ര മുടിയുണ്ടോ അതിനനുസരിച്ച് അള്ള വലിയ ഹസനാത്തുകൾ തരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതോടുകൂടെ ബാപ്പ മരിച്ച കുട്ടികളെ മനസ്സ് എന്ന പോലെ സുബ്ഹാനല്ലാഹ്, ഒരാഴ്ചയുടെ അടുക്കലായിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് 4 ജീവനുകള്, നല്ലവണ്ണം പഠിക്കുന്ന നല്ല മക്കള് അള്ള അങ്ങ് വിളിച്ചു കൊണ്ടുപോയതാണ്. അവരുടെ ഉമ്മാന്റെ കണ്ണീര് ഈ നേരം വരെ നിന്നിട്ടില്ല കേട്ടോ. അവരെ ഉപ്പാക്കത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓ എന്റെ ഉമ്മമാരെ, ദുആയിരക്കണ് നമ്മുടെ മക്കളെ കൈവിട്ടു പോവാതിരിക്കാൻ. ഓ എന്റെ പൊന്നുമക്കളെ, ഉമ്മാന്റെ ഹഫിയത്തിന് വേണ്ടി നമ്മളെല്ലാവരും ദുആയിരക്കണോ. ഒന്ന് പോയാലാ അതിന്റെ വേദന മനസ്സിലാകുക. ഉമ്മ മക്കളെ നമ്മള് പ്രാകാൻ പാടില്ല. മകനൊന്ന് ചത്ത് കിട്ടിയിരുന്നുവെങ്കില് എന്ന് നമ്മുടെ മക്കളെ നമ്മള് പറയാൻ പാടില്ല.
ഗുരുത്തക്കേട് സ്വാഭാവികമാണ്. ആ മക്കള് നന്നാകാൻ വേണ്ടി ദുആയിരക്കുക. ഉസ്താദെ മകനൊന്നും മരിച്ചു കിട്ടാൻ ദുആയിരക്കോ. കള്ള് കുടിച്ചിട്ട് വീട്ടിൽ വെന്നി എന്നെ തല്ലുകയാണ്. സങ്കടം പറഞ്ഞ എത്ര ഉമ്മമാരുണ്ട്. ഓ എന്റെ പൊന്നുമോനെ, നീ എസ് എസ് എഫിൽ ഉള്ള കാലത്തോടോ മദ്യപിക്കാൻ നിന്നെ കിട്ടൂല. അത് ഞാൻ നിനക്ക് ഉറപ്പ് പറയാ, നിനക്കത് കഴിയൂല. ഉറച്ചു നിൽക്കുന്ന എസ് എസ് എഫ് കാരനാണെങ്കിൽ മദ്യം അവന്റെ നാവ് കൊണ്ട് തൊടൂല. ഓ എന്റെ ഉമ്മ, നമ്മുടെ മക്കളെ കഞ്ചാവിന്റെ അടിമകളായി നമ്മളെ മുടികുത്തി പിടിച്ച് ചവിട്ടിത്തേക്കുന്ന മക്കളാവാതിരിക്കാൻ, കുടുംബം പിണക്കുന്ന മക്കളാവാതിരിക്കാൻ, ധിക്കാരികളായ മക്കളാവാതിരിക്കാൻ, ഒന്നിരിക്കല്ല മക്കളെ നല്ല ആലിമീങ്ങളാക്കണോ അല്ലെങ്കിൽ നല്ല ഹാഫിമീങ്ങളാക്കണോ, ഇത് രണ്ടിനും പറ്റിയില്ലെങ്കിൽ പിന്നീട് അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ബഹാലായ സുൽത്താനുള്ള ഉസ്താദ് വറുകളും നമ്മുടെ പ്രവർത്തകരിലേക്ക് കൈമാറി വരുന്ന പ്രസ്ഥാനം. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയൊക്കെ ഞങ്ങൾ ഇവിടത്തെ പ്രവർത്തകരടക്കം മുഴുവൻ നാടുകളെയും ഞങ്ങളെയും നല്ല ഇഖ്ലാസുള്ള പ്രവർത്തകരാക്കണേ അല്ലാഹ്.